അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ദിവസം നമ്മളെ ഉന്മേഷം നിലനിർത്താൻ ആറ് കാര്യങ്ങൾ ചെയ്യുക. സാധാരണ ഉറക്കണിക്കുമ്പം അലസ മനോഭാവത്തോടെ എണീക്കുന്നവർക്കായിട്ടുള്ള ഉപദേശമാണ്. നമ്മൾ ആറ് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഉന്മേഷം ആ ദിവസം നിലനിർത്താം. ഇത് ദിവസവും ആവർത്തിക്കുക. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എഴുതി വെച്ചത് വായിക്കാം. നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, രാവിലെ ഒരു കപ്പ് ചൂടുവെള്ളമോ നാരങ്ങ ജ്യൂസോ കുടിക്കുക. ഇത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും. ശരീരത്തിലെ അസിഡിറ്റിയും ഊഷ്ണവും കുറയ്ക്കുന്നു. ശരീരത്തിൻ്റെ രാസ ജൈവ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു. ഈ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഉപ്പോ പഞ്ചസാരയോ അധികം ചേർക്കേണ്ട, അല്ലാതെ തന്നെ കുടിക്കാം. അത് അങ്ങനെ കൂടുതൽ ചേർക്കുന്നത് ദോഷമാണ്. അപ്പം നമുക്കതങ്ങനെ വേണ്ടാത്ത രീതിയിൽ, ഞാനത് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കത് ഗുണം തന്നെയാണ്. ശരീരത്തിൽ രാവിലെ ഒരു നാരങ്ങ നീര്, ഒരു ഗ്ലാസ് നാരങ്ങ ജ്യൂസ് ചെല്ലുന്നത് ഏറ്റവും ബെസ്റ്റായ മാർഗമാണ്. നാരങ്ങ ജ്യൂസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പലരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഇത് ചെല്ലുന്നത് കരളിനൊക്കെ ഉള്ള പ്രവർത്തനങ്ങളെ ഉദ്ദീപിക്കാൻ നല്ല ഒരു മാർഗമാണ്. ഇനി രണ്ടാമതായി, അരമണിക്കൂർ നേരത്തെ ശാരീരിക വ്യായാമം ഉന്മേഷം മാത്രമല്ല ദിവസം ഉടനീളം ബുദ്ധിയെ തിളക്കമുള്ളതാക്കി നിലനിർത്തുന്നു. നടത്തം തന്നെയാണ് ഇതിലേറ്റവും ശരീരത്തിന് നല്ല വ്യായാമം കൊടുക്കുക. നമ്മൾ നടക്കുന്നത് വളരെ നല്ല ഒരു വ്യായാമത്തിൻ്റെ മുറയാണ്. നമുക്ക് ഏറ്റവും ഊർജ്ജസ്വലത കിട്ടുന്ന കാര്യമാണ് വ്യായാമം. പിന്നെ മൂന്ന്, പ്രാർത്ഥന, ധ്യാനം ഇവ പതിവായി ചെയ്യുന്നത് ആത്മശാന്തി പ്രദാനം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ എല്ലാ ദിവസവും ജോലി തുടങ്ങിയാൽ കൂടുതൽ മികവ് പുലർത്താൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥന, നമ്മളേത് മതവും ഏത് ജാതിയും എന്തോ ആയിക്കോട്ടെ, പ്രാർത്ഥന ഏറ്റവും വലിയ കാര്യമാണ്. പ്രാർത്ഥനയുടെ നമുക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും, ആത്മവിശ്വാസം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ അനവധി ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. അതിന് ജാതിയും മതവും എന്നൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നത് ആർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശം ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഗുണങ്ങൾ, ആ ദിവസത്തിൻ്റെ ഗുണങ്ങൾ കൂട്ടും. നാല്, പോഷക അംശങ്ങൾ അടങ്ങിയ പ്രഭാത ഭക്ഷണം കഴിക്കുക. ഇത് ശരീരത്തിൻ്റെ ഉപജീവ പ്രവർത്തനങ്ങളെ ഉണർത്തുന്നു. അധികം വരുന്ന കലോറി ഇതുവഴി ഇല്ലാതാകുന്നു. വിശപ്പിനെയും ഹോർമോണിനെയും സമതുലിതമായി നിലനിർത്തുന്നു. നല്ല പോഷകമുള്ള ആഹാരം രാവിലെ കഴിക്കുക, ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങളാണ്. മോശം വരുന്ന കലോറിയൊക്കെ പുറത്ത് കളയാൻ ഇത് സഹായിക്കും. 5, അലാറം എപ്പോഴും 30 മിനിറ്റ് നേരത്തെയാക്കി വയ്ക്കുക. ഉണരണമെന്ന് വിചാരിക്കുന്ന സമയത്തിനും അരമണിക്കൂർ മുമ്പേ ആക്കി അലാറം ക്രമീകരിക്കുക. ഇത് സമയത്തിനെതിരായ പോരാട്ടത്തെ ലാഘവമാക്കാൻ നമ്മെ സഹായിക്കും. ഇതുവഴി സമയം നമ്മെ കാത്തു നിൽക്കും. നമുക്ക് സമയത്തിൻ്റെ ഒരു വിഷയം ഉണ്ടാവില്ല. നേരത്തെ തുടങ്ങുന്ന പ്രവൃത്തികൾ അന്നത്തെ ദിവസം സക്സസ് ആകാൻ സഹായിക്കുമെന്ന് സാരം. 6, ഒരു ദിവസത്തെ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. മുന്നൊരുക്കം ദിവസം മുഴുവൻ നിങ്ങളെ ആയാസരഹിതമാക്കും. അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കും. നമ്മൾ കിടക്കുന്ന സമയത്ത് അടുത്ത ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പ്ലാൻ കറക്റ്റാക്കുക. അടുത്ത ദിവസം രാവിലെ നേരത്തെ ഇതുപോലെ അലാറമൊക്കെ വച്ചിട്ട് എണീക്കുക. വ്യായാമം ഈ പ്ലാനിങ് ഉള്ള ഒരു സ്റ്റൈലാണെങ്കിൽ നമ്മൾ ആ ദിവസം ഉറപ്പായിട്ടും സക്സസ് ആവും. പ്ലാൻ തെറ്റുന്നത് പോലും നമുക്ക് പ്രശ്നമല്ല. കാരണം ആ ദിവസത്തെ മറ്റ് കാര്യങ്ങൾ വന്ന് ചേർന്നാലും നമ്മളതിനെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയിലൂടെയും മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങളിലൂടെയൊക്കെ. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക, ആ ദിവസം നിങ്ങൾ സൂപ്പറാകും. ഓരോ ദിവസവും നമ്മൾ കറക്റ്റാക്കി എടുക്കുക. അന്നത്തെ പ്രഭാതങ്ങൾ നമുക്ക് വേണ്ടിയാവും, അന്നത്തെ ദിവസവും നമുക്ക് വേണ്ടിയുള്ളതാക്കാം. അപ്പം എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.